ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ പരിക്കേറ്റും മറ്റും ആയിരക്കണക്കിന് ആളുകൾ അഭയം പ്രാപിച്ച ഗസയിലെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രമായ അൽഷിഫ ആശുപത്രിയിൽ അധിനിവേശ സൈന്യത്തിന്റെ ക്രൂരത. അത്യാഹിത വിഭാഗം മുതൽ ആശുപത്രി കെട്ടിടം ചുറ്റും യുദ്ധ ടാങ്കുകൾ വിന്യസിച്ചതിന് പുറമെ ആശുപത്രിക്കുള്ളിൽ കയറി സൈനികരുടെ അതിക്രമം. മതിലുകൾ തകർക്കുകയും നിരവധി പേരെ പിടിച്ചുകൊണ്ടുപോയി വിവസ്ത്രരാക്കി കണ്ണുകെട്ടി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതായി അൽജസീറ റിപ്പോർട്ട് ചെയ്തു. യുദ്ധം തുടങ്ങിയതു മുതൽ ഇസ്രായേൽ തുടരുന്ന പച്ചക്കള്ളം തന്നെയാണ് അൽഷിഫ ആശുപത്രി ആക്രമണത്തിനും ഉപയോഗിക്കുന്നത്. ആശുപത്രികളെ ഹമാസ് കേന്ദ്രങ്ങളാക്കി ഉപയോഗിക്കുന്നുവെന്ന അധിനിവേശ സൈന്യത്തിന്റെ ആരോപണങ്ങൾ തെളിയിക്കുന്ന യാതൊരു തെളിവുകളും ലഭ്യമായിട്ടില്ലെന്നു മാത്രമല്ല, ബന്ദികളാക്കപ്പെട്ടവർ ആരും തന്നെ ഇവിടെയുണ്ടെന്ന സൂചനയും ലഭ്യമായിട്ടില്ല. അതേസമയം ക്രൂരമായ കൂട്ടക്കൊലകളെ ന്യായീകരിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നതെന്ന് ഹമാസ് പ്രസ്താവിച്ചു. നവജാത ശിശുക്കൾ ഉൾപ്പെടെ ആശുപത്രിക്കുള്ളിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സുരക്ഷയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനും US അന്താരാഷ്ട്ര സമൂഹത്തിനുമാണെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര മര്യാദകൾ സമ്പൂർണമായി കാറ്റിൽ പറത്തിയും പ്രതിഷേധങ്ങളെ മുഖവലിക്കെടുക്കാതെയും ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയാണ് ഗസയിലെ അൽഷിഫ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ അധിനിവേശ സൈന്യം കടന്നു കയറിയത്. 650 രോഗികളും 7000 സിവിലിയന്മാരും 1000 ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിൽ ഉണ്ടായിരിക്കെയാണ് ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയത്. ആശുപത്രി ഒഴിയണമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് തള്ളിയ ആശുപത്രി അധികൃതർ രോഗികളെ തെരുവുകളിലേക്ക് ഇറക്കിവിടില്ലെന്ന് അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് യുദ്ധ ടാങ്കുകളും മറ്റുമായി കടന്നു കയറിയത്. അൽഷിഫ ആശുപത്രിയിൽ നിന്ന് തലങ്ങും വിലങ്ങും വെടിയൊച്ചകൾ കേൾക്കുന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. വ്യോമാക്രമണത്തിലും വെടിവെപ്പിലും വെള്ളവും വെളിച്ചവും വൈദ്യുതിയും മുടക്കി ഉപരോധിച്ചതിലൂടെ അൽഷിഫ ആശുപത്രിയിൽ കൊല്ലപ്പെട്ട 179 ഫലസ്തീനികളെ കഴിഞ്ഞ ദിവസം ആശുപത്രി വളപ്പിൽ തന്നെ കൂട്ടക്കുഴിമാടമൊരുക്കി ഖബറടക്കിയിരുന്നു. ഇന്ധനം തീർന്ന് ഇരുട്ടിലായതു കാരണം ഇൻക്യുബേറ്ററിൽ കഴിഞ്ഞിരുന്ന 7 നവജാത ശിശുക്കളും അത്യാഹിത വിഭാഗത്തിലെ 29 രോഗികളുമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നത്. ആശുപത്രി വളപ്പിൽ അഴുകിയ നിലയിലായിരുന്ന മയ്യത്തുകൾ പുറത്തേക്ക് മാറ്റുന്നത് വിലക്കിയതോടെയാണ് ആശുപത്രി വളപ്പിൽ തന്നെ കബറിടം ഒരുക്കിയത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയ്ക്കിടെ ആശുപത്രി മുറ്റത്ത് തന്നെ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചാണ് കബറടക്കം നടത്തിയിരുന്നത്. അതേസമയം ഇസ്രായേലി സൈന്യത്തിന്റെ കടന്നുകയറ്റം രോഗികളിലും കുടിയിറക്കപ്പെട്ടവരിലും ആരോഗ്യ പ്രവർത്തകർക്കിടയിലും ഭയം ജനിപ്പിച്ചതായി അൽഷിഫ ഹോസ്പിറ്റലിലെ ഡോക്ടർ അഹമ്മദ് മൊഖല്ലലാത്തി പറഞ്ഞു. സ്ഥിതി കൂടുതൽ വഷളാവുകയാണ്. ഇസ്രായേൽ ടാങ്കുകൾ ആശുപത്രിക്കുള്ളിലും ആശുപത്രിക്ക് ചുറ്റുമുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ തുടർച്ചയായ വെടിവയ്പ്പുകളും ബോംബാക്രമണങ്ങളും ഉണ്ടായി. തികച്ചും ഭയാനകരമായ സമയമാണ്. കുടുംബങ്ങൾക്കും കുട്ടികളുമായി ആശുപത്രിയിൽ അഭയം തേടിയ സാധാരണക്കാർക്കും രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും ജീവനക്കാർക്കും ഭയാനകരമായ സ്ഥിതിയാണുള്ളത്. വെള്ളമില്ലാത്തതിനാൽ ടോയ്ലറ്റിൽ പോകുന്നവരുടെ അടിസ്ഥാന ശുചിത്വം പ്രധാന വെല്ലുവിളിയാണ്. 6 ദിവസമായി ആശുപത്രിയിൽ കുടിവെള്ളവും ഭക്ഷണവും എത്തിയിട്ടില്ല. ആശുപത്രിക്കുള്ളിലെ ഓക്സിജൻ സ്റ്റേഷൻ പ്രവർത്തനരഹിതമാണ്. സ്ഥിതി ഞെട്ടിപ്പിക്കുന്നതും മോശവുമാണ്. ലോകം മുഴുവൻ ഈ കുറ്റകൃത്യത്തിന് സാക്ഷ്യം വഹിക്കുകയും എല്ലാവരുടെയും മുന്നിൽ നടക്കുന്നതെല്ലാം കാണുകയും ചെയ്യുന്നു. എന്നിട്ടും ആരും തടഞ്ഞിട്ടില്ല. ആരും ഇത് അനുവദനീയമല്ലെന്ന് ഉറക്കെ പറഞ്ഞിട്ടില്ല. അന്താരാഷ്ട്ര സമൂഹം എവിടെയാണ് യുദ്ധമേഖലകളിൽ മാനുഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കാനും ആരോഗ്യ സംവിധാനത്തെ സഹായിക്കുന്നതിനും പിന്തുണക്കുന്നതിനുമായി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടന എവിടെയാണ്? ഞങ്ങളെല്ലാം ഇപ്പോൾ കെട്ടിടത്തിനുള്ളിലാണ്. പുറത്ത് എന്താണെന്ന് ജനലിലൂടെ പരിശോധിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾക്ക് കുടിക്കാനോ തിന്നാനോ ഒന്നും ലഭിക്കുന്നില്ലെന്നും ഡോക്ടർ അൽജസീറയോട് പറഞ്ഞു. ഏകദേശം 30 പേരെ കെട്ടിടത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതായും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിയതായും അൽജസീറ റിപ്പോർട്ട് ചെയ്തു. 3 ടാങ്കുകളാൽ ചുറ്റപ്പെട്ട് അവരുടെ കണ്ണുകൾ കെട്ടി ആശുപത്രി മുറ്റത്ത് നിർത്തിയിരിക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിന്റെ മുൻവശത്ത് 1 ടാങ്കുണ്ട്. സ്പെഷ്യലൈസ്ഡ് സർജറി കെട്ടിടത്തിനുള്ളിലെ പാർട്ടീഷനുകളെല്ലാം കമാൻഡോകൾ വലിച്ചു കീറി മുറികൾക്കിടയിലുള്ള എല്ലാ മതിലുകളും തകർത്തു. ആളുകളെ ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിവെപ്പ് തുടരുന്നത് കാരണം മെഡിക്കൽ ജീവനക്കാരെ ജനലുകൾക്ക് സമീപത്തു നിന്ന് മാറി നിൽക്കാൻ നിർബന്ധിതരാക്കിയതായി അൽഷിഫ ആശുപത്രിക്കുള്ളിൽ കഴിയുന്ന ഡോക്ടർ അഹമ്മദ് അൽ മൊഹല്ലലാത്തി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയിലൂടെ അൽഷിഫ ആശുപത്രിയിൽ കൂട്ടക്കൊല നടക്കുമെന്ന് ഗസ മാധ്യമ ഓഫീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഇസ്രായേലിന്റെ നടപടികളെ യുദ്ധക്കുറ്റമെന്നും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമെന്നും വിശേഷിപ്പിച്ച ഗസ മീഡിയ ഓഫീസ് ഇതിന്റെയെല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം ഇസ്രായേലിനും യുഎസിനും അന്താരാഷ്ട്ര സമൂഹത്തിനുമാണെന്നും പ്രസ്താവിച്ചു. അതേസമയം അൽഷിഫ ആശുപത്രി സമുച്ചയത്തിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇടക്കിടെ വെടിവെപ്പ് തുടരുന്നതിനാൽ ഒരു കൃത്രിമ രംഗം തയ്യാറാക്കി ഹമാസ് കേന്ദ്രമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയേക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ യൂറോ മെഡിറ്ററേനിയൻ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ ആശങ്ക പ്രകടിപ്പിച്ചു. നിഷ്പക്ഷ നിരീക്ഷകരില്ലാതെ ഇസ്രായേൽ സൈന്യം ആശുപത്രി സമുച്ചയം പൂർണ്ണമായും നിയന്ത്രിക്കുകയാണ്. ഹമാസിന്റെ സൈനിക ക്യാമ്പാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തയുണ്ടാക്കിയേക്കാമെന്നും അകത്ത് സൈന്യം കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നതിനർത്ഥം അതായിരിക്കാമെന്നും സംഘടന പ്രസ്താവിച്ചു. ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 11,300 പിന്നിട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.